ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ എംഫോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ പഴയ കുടകൾ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഈ കാലം കുടയാണ്. അതല്ലേ പിള്ളേരുടെ മറ്റേ പോപ്പി കുടയില്ലേ, അതായാലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് ഫിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമ്മളൊരു പഴയ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട പഴയതെന്ന് തോന്നിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തോളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത കുടയിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പണിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ തുണി മാറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ ശീല നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നല്ല ബ്ലേഡ് നോക്കിയെടുക്കുക. എന്തായാലും നമുക്ക് മൂർച്ചുള്ള ബ്ലേഡ് ആണെങ്കിൽ അത്ര സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എല്ലാത്തിൻ്റെയും അറ്റങ്ങൾ ഇതുപോലെ ആദ്യം ജോയിൻറ്റ് പിടിപ്പിക്കുക. ഒരു കുട എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതുപോലെ ഒരുപാട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടാവും. അതായത് നൂലിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ നൂല് മൊത്തം അഴിച്ചെടുത്താലേ നമുക്ക് ആ ശീല മാറ്റാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ടോപ്പ് സൈഡിൽ ഇതുപോലെ നല്ലൊരു സ്റ്റിച്ചിങ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതാ ഇതേപോലെ ഒരു ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള പണി എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ കുടക്കമ്പികളെ എല്ലാവരും കൂടി കൂട്ടി ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ കെട്ടൊക്കെ നമുക്ക് അഴിച്ചാൽ മാത്രമേ ആ കമ്പിയൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിൽ വെച്ചൊന്ന് പുറത്തേക്ക് തിക്കി എടുക്കാം. അതിനുശേഷം നല്ലൊരു പ്ലെയർ വെച്ചിട്ട് അവരേത് സൈഡിലേക്കാണോ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ തിരിക്കാം. ഓക്കെ, തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അടിവശത്ത് മാത്രമല്ല, മുകൾ സൈഡിലും ഇതേപോലെ തന്നെ ഒരു ലോക്കിംഗ് വരുന്നുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. അതിനുശേഷം അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ആ കമ്പിയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ കമ്പിയൊക്കെ ഒന്നെടുത്ത് മാറ്റി വയ്ക്കാം. അതായത് ആ ഫ്രെയിമിലുള്ള കമ്പി എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ മെയിൻ കമ്പി മാത്രമായിട്ട് എടുത്ത്, ഞാനിപ്പോൾ പരമാവധി എന്തോരം നീളം കിട്ടും അത്ര നീളം വെച്ചാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഹാക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റാം. അതായത് സ്പ്രിങ്ങും അതിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗണ്ണായിട്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ ഇതിൽ അളന്നെടുക്കുക. അതിനുശേഷം അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ 40 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 40 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാൻ പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ പുഷ് ബട്ടൺ ഏത് സൈഡിലാണോ ഉള്ളത് ആ സൈഡിലാക്കിയിട്ട് ഈ പീസ്, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടി ടൈറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ലൊരു നൂലാണ് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് നല്ല കട്ടിയുള്ളൊരു നൂലാണ്. ഈ നൂല് നമുക്കിതുപോലെ കെട്ടിയതിന് ശേഷം ഇത് മൊത്തം നമുക്ക് റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് വെറുതെ ഒന്ന് റൗണ്ടാക്കി ചുറ്റുക. അതിനുശേഷം അതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ഒരുമിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതിപ്പോൾ ചുറ്റിയെടുക്കലെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ ചുറ്റുന്നോ അത്രത്തോളം അത് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഞാൻ പരമാവധി ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം ഇത് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാലും ടൈറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഫേവി ക്യുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലക്സ് ഒട്ടിക്കുന്ന പശയോ അങ്ങനെ ഏതെങ്കിലും പശ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇത്തിരി ഹീറ്റ് ഉണ്ടാവും. അത് എന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത്ര ഹീറ്റൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം അത് നല്ല ടൈറ്റായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തിട്ട് അത് നമുക്കൊന്ന് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഇത്തിരി ഭംഗിയായിരിക്കും. അത് തന്നെയല്ല, ഇത്തിരി കൂടി ടൈറ്റായിട്ട് ഇരുന്നോളും. അതായത് ലൂസായി വിട്ടു പോകുന്ന ഒരു പ്രോബ്ലം നമുക്ക് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ചുറ്റിയത്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കമ്പി കൂട്ടത്തിൽ നിന്ന് ഒരു കമ്പി നമ്മളിപ്പോൾ ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു കമ്പി കാണാൻ പറ്റും. ഈ കമ്പി നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലെയർ എടുത്ത് ആ കമ്പിയിൽ ലോക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് വിട്ടു പോകുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു സ്കെയിലോ, ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ സ്കെയിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പി കഷ്ണം എടുത്തോ ഇങ്ങനെ ഒന്ന് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ നടുക്കുള്ള ക്ലിപ്പ് സിമ്പിളായിട്ട് അഴിച്ചു കളയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആ കമ്പി പ്ലെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാനൊരു 5 കമ്പി എടുത്തിട്ടുണ്ട്, സോറി 6 കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 6 കമ്പികളും കൂടെ കൂട്ടിക്കെട്ടണം. ഇപ്പോൾ ഞാൻ 6 കമ്പി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഇത് വെച്ചാണ് വില്ല് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ വില്ലിന് നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 6 കമ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു നൂലിനെ കെട്ടി ഒരു ബണ്ടിലാക്കി വെക്കുക. ഇതിപ്പോൾ നമ്മൾ 2 സൈഡും ഇതേപോലെ നൂല് വെച്ച് കെട്ടിയെടുക്കണം.
ഓക്കെ കെട്ടി കഴിഞ്ഞ എക്സസ് വരുന്ന ആ ഒരു നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി പോലത്തെ നല്ല കട്ടിയുള്ള വള്ളി എടുക്കുക. കട്ടി എന്ന് പറയുമ്പോൾ അധികം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പരുവം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പരുവാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ കെട്ടിവെക്കാം. നമ്മൾ നേരത്തെ ഒരു കെട്ടിട്ടായിരുന്നു, അതിൻ്റെ മുകളിലായിട്ട് വേണം, അതായത് മുൻപിലായിട്ട് വേണം നമ്മളിത് കെട്ടി വെക്കാനായിട്ട്. കെട്ട് എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് അതിൻ്റെ മറ്റേ വശത്ത് ഇതേപോലെ നല്ല ടൈറ്റാക്കി വളച്ച് പിടിച്ചതിന് ശേഷം എത്രത്തോളം ടൈറ്റാക്കി കെട്ടാൻ പറ്റുന്നോ അത്രത്തോളം ടൈറ്റാക്കി കെട്ടാം. ഇപ്പോൾ നമ്മുടെ കെട്ട് അത്ര മുറുകിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കുറച്ച് ഗ്ലൂ നമ്മൾ നേരത്തെ ടൈറ്റ് ആവാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പവറായിരിക്കും, അതായത് അഴിഞ്ഞു പോവില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ട് നിന്നോളും. ഇനി നമ്മുടെ ഉണ്ടാക്കിയെടുത്ത വില്ല്, നമ്മുടെ കൊടയുടെ ഒരു ഗണ്ണ് നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു, അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത പീസിൻ്റെ ഏകദേശം കറക്റ്റ് ആ മൂലക്കായിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ബ്ലാക്ക് നൂലില്ലേ, അത് വെച്ചാണ് നമ്മളിപ്പോൾ കെട്ടുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും തന്നെ ലൂസാവാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പരമാവധി കെട്ടിയതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കെട്ടിയതിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിനൊട്ടും തന്നെ ഒരു ഇളക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ ബേസിക് സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ലിവർ, അതായത് നമ്മൾ നമ്മുടെ കൊടയുടെയൊക്കെ പുഷ് ബട്ടൺ ഉണ്ടാവുമല്ലോ, ആ പുഷ് ബട്ടണിലേക്ക് നമ്മുടെ വില്ല് കൊലച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് പണ്ട് അമ്പ് കൊലയ്ക്കാൻ എന്നൊക്കെ പറയില്ലേ, സോറി വില്ല് കൊലയ്ക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ വില്ല് നമ്മുടെ ഗണ്ണിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ, അതായത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു പോർഷൻ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് നമ്മുടെ വില്ലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നൂലിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് ഇതേപോലെ നല്ല രീതിയിൽ കെട്ടിയെടുക്കുക ഒരു നൂല്. നൂലെന്ന് പറയുമ്പോൾ ഒരുവിധം കട്ടിയുള്ള വള്ളി. അത് കഴിഞ്ഞിട്ട് അതിൽ എക്സസ് വരുന്ന നൂലൊക്കെ നമുക്ക് മുറിച്ച് കളയാം. മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം പുറത്തേക്ക് വിട്ടിട്ട് വേണം മുറിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും കെട്ട് ലൂസായിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് വലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കൊടയിൽ നമ്മൾ ആ ഞെക്കുന്ന പോർഷനിലാണ് നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പില്ലേ, ആ ക്ലിപ്പിൽ നമ്മൾ ഞെക്കിക്കഴിയുമ്പോൾ ഇത് റിലീസാവും. അപ്പോൾ നമ്മൾ അവിടെ ഒരു അമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല പവറിൽ പുറത്തേക്ക് തെറിച്ചു പോകും. അതാണ് ഇവിടെ വരുന്ന വർക്കിംഗ്. പക്ഷേ നമ്മൾ ഇതുവരെ അമ്പ് ഉണ്ടാക്കി എടുത്തിട്ടില്ല, അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുളവടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുളവടി എടുക്കുമ്പോൾ നല്ല എന്താ പറയുക, ചരിവൊന്നുമില്ലാത്ത രീതിയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുളവടി എടുക്കുക. ഇനിയിപ്പോൾ മുളവടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടയ്ക്കാറില്ലേ കവുങ്ങിൻ്റെ പീസായാലും മതി. അതിനുശേഷം ഞാനിപ്പോൾ കട്ട് ചെയ്ത പോലെ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ഫ്രണ്ട് സൈഡിലായിട്ട് ഞാനിപ്പോൾ ഒരു കൊടക്കമ്പി അടിച്ച് പരത്തി ഒരു ഷേപ്പിലാക്കി എടുത്തിരിക്കുകയാണ് അമ്പിൻ്റെ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു വെട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മീനിൻ്റെയൊക്കെ മേത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഊരിപ്പോവാതിരിക്കാൻ, അതായത് പെട്ടെന്ന് പെടയുമ്പോൾ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കമ്പിയുടെ അറ്റത്ത് ചെറുതായിട്ടൊരു ഒരു കുനിപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ അമ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ടങ്കീസ് കെട്ടി ടൈറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മളിപ്പോൾ മീനൊക്കെ അമ്പ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങാനും മീനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പ് വലിച്ചെടുക്കണമല്ലോ, അല്ലെങ്കിൽ മീൻ അമ്പും കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ടങ്കീസ് ഇപ്പോൾ കെട്ടിയെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 മീറ്ററോളം നീളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന്. ഇനി നമുക്ക് ആ ടങ്കീസിൻ്റെ മറ്റേ അറ്റം നമ്മുടെ വില്ലിൽ ഇതേപോലെ കെട്ടിവെക്കാം. ഇപ്പോൾ ഞാൻ ഈ കെട്ടിവെക്കുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ കെട്ടിവെക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. അതല്ല ഇതിൽ മാറ്റി കെട്ടണമെങ്കിൽ കെട്ടാം, യാതൊരു പ്രശ്നവുമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വില്ലിൻ്റെ വള്ളി നമുക്കിതേപോലെ വലിച്ച് അതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം, നമ്മുടെ പുഷ് ബട്ടണിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ അമ്പെടുത്തിട്ട് കണ്ടോ ഞാനിപ്പോൾ വെക്കുന്ന പോലെ ആ നോച്ചിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ടാവും, നമ്മൾ എത്രത്തോളം ടാറ്റിയാലും ഇത് പുറത്തേക്ക് പോവില്ല. റോളിങ്ങണോ പറയണ്ടേ? ഓക്കെ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് മീനെ പിടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ.
അപ്പൊ നമുക്ക് ആദ്യം തെങ്ങും ഒന്ന് അടിച്ചു നോക്കാം. വെല്ലോന്റെ മറമ്പിലെ തെങ്ങാണ് എന്നാലും ഓക്കെ. അപ്പൊ നമ്മുടെ തെങ്ങുമേ കുത്തിയിരുന്നിട്ടുണ്ട്. ഇതുപോലെ മീനിന്റെ മേത്ത് കുത്തിയിരിക്കുന്നു, നമുക്ക് അറിയില്ല. അപ്പൊ ഒന്നുകൂടി ലോഡ് ചെയ്ത് നമുക്ക് പണി തുടങ്ങാം. മീനിനെ പിടിച്ചാൽ മതി, പിടിക്കണം. എടുക്കുന്നുണ്ട്. മീനറിയില്ലല്ലോ നമ്മൾ അമ്പിടെ മാറിക്കൊടുക്കുന്നത്. ശരിയാണ്. ഞാൻ റെഡി ഉണ്ടാ. പിന്നെ നിന്നെ വിട്ടത് വിട്ടത് കിട്ടും. ഇറങ്ങിടുക്കടാ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ അമ്പും വില്ലും വീഡിയോ എല്ലാരും കണ്ടില്ലേ? നമ്മൾ ഒരു മീനെ പിടിച്ചാർന്നു കേട്ടോ. ഏതൊരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. ശരിക്കും മുന്നോക്കുള്ളവരാണെങ്കിൽ ഇത് വെച്ചിട്ട് മര്യാദക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പഴയ കൊടി ഉണ്ടെങ്കിൽ മാത്രം. ഈ വീഡിയോ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് പ്രിയേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അച്ഛൻ്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇങ്ങനത്തെ ഫ്രഷ് ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെന്താ, ഇതിലും നല്ല വീഡിയോസ് പോയാൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ വച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.